പലരും പറയുന്നൊരു പ്രശ്നമാണ്, എനിക്കെൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതിങ്ങനെ കാട് പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ കയറി പോകുന്നു. ഞാൻ ആഗ്രഹിക്കാത്ത പല മേഖലകളിലും അത് ചുറ്റിത്തിരിയുന്നു. എനിക്കതുകൊണ്ട് വല്ലാത്ത വിമ്മിട്ടമാണ്, എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല എന്നിങ്ങനെയൊക്കെ പരാതി പറയുന്ന പലരുമുണ്ട്. തൻ്റെ കുഞ്ഞ് മുറ്റത്തിറങ്ങി കളിക്കുമ്പോൾ അമ്മയ്ക്ക് പേടിയാണ് എവിടെയെങ്കിലും തട്ടി വീഴുമോ എന്ന്. അപ്പോൾ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങും. അമ്മ മുറ്റത്തേക്ക് ഇറങ്ങുന്ന കാണുമ്പോൾ ഈ കുഞ്ഞുകുട്ടി അതിൻ്റെ പിഞ്ച് കാൽ വെച്ച് മുന്നോട്ട് ഓടും. അപ്പോൾ അമ്മ വിചാരിക്കും, അയ്യോ ഇപ്പോൾ ഇമ്മം വീഴും, അതുകൊണ്ട് അവനെ പിടിച്ചേക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് കുതിക്കും. അപ്പോൾ കുട്ടി മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. എന്നാൽ അമ്മ ഒരല്പം മുന്നോട്ട് ചെന്നിട്ട് വന്ന് നിൽക്കട്ടെ, അവൻ കുറച്ച് ദൂരം മുന്നോട്ട് ഓടിയ ശേഷം അവൻ തിരിഞ്ഞു നിൽക്കും. അമ്മ കൂടെ വരുന്നില്ല എന്ന് കാണുമ്പോൾ രണ്ട് കൈയും വിടർത്തി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. നമ്മളെല്ലാം ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞിനെ പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മളെ ഈ കുഞ്ഞിൻ്റെ പുറകെ ഓടും പോലെ നമ്മൾ മനസ്സിന് പുറകെ ഓടാതിരുന്നാൽ മാത്രം മതി. അകലേക്ക് പോയ കുഞ്ഞ് എപ്രകാരം തിരിച്ചു വന്നു പോകും, അതുപോലെ തന്നെ മനസ്സും നമ്മിലേക്ക് തന്നെ വന്നു ചേരും. ആവശ്യമില്ലാത്ത ചിന്തകളെ അവഗണിക്കാൻ നമ്മൾ ചിന്തകൾക്ക് പുറകെ പോകാതിരുന്നാൽ മാത്രം മതിയാകും. നമ്മൾ ചിന്തിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും നമുക്ക് യാതൊരു തരത്തിലും പ്രയോജനം നൽകാത്ത വിദ്വേഷവും വൈരവും ദുഃഖവും എല്ലാം കൂടിക്കലർന്ന കാര്യങ്ങളായിരിക്കും. ഒരാളൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ, ഒരാളൊരു കുത്തുവാക്ക് പറഞ്ഞാൽ അതെപ്പോഴും മനസ്സിൽ ഓർത്ത് ദുഃഖിക്കുകയോ രോഷം കൊള്ളുകയോ ചെയ്യും. നോക്കൂ, അയാൾ ഒരു വട്ടം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് 1000 വട്ടം പറയുന്നതിന് തുല്യമല്ലേ ഇത്? ചിലർക്കാകട്ടെ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് നെടുവീർപ്പിടാനാണ് താല്പര്യം. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ നിങ്ങളോട് കാട്ടുന്ന ക്രൂരതകളാണ്. നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. ദുഷ്ടതയുള്ളവർ നിങ്ങളെ പലതും ആരോപിച്ച് നിങ്ങളെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വന്നേക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുമോ? ഇത്തരം ചിന്തകളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആട്ടി അകറ്റുകയാണ്. ഇതിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാതിരിക്കുകയാണ് പ്രധാനം. വെറുപ്പ്, പക, വിദ്വേഷം, ദുഃഖം ഇവയൊക്കെ തച്ചുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പ്രശാന്ത സുന്ദരമാവുകയാണ്. കരുണ, സ്നേഹം, സാഹോദര്യം തുടങ്ങിയ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അളവില്ലാത്ത ആശ്വാസം ലഭ്യമാവുകയും ചെയ്യും. ശാന്തമായ മനസ്സാണ് സ്വസ്ഥമായ ജീവിതത്തെ സമ്മാനിക്കുക എന്ന വിലയേറിയ തത്വത്തെയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ശാന്തമായ ഒരു മനസ്സാണ് സ്വസ്ഥമായ ഒരു ജീവിതത്തെ സമ്മാനിക്കുക എന്ന തിരിച്ചറിവാണ് ഓരോരുത്തർക്കും വേണ്ടത്. ശുഭദിന ആശംസകളോടെ നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ അയ്യർ. ഹരിചന്ദന മഠം പവർ മോട്ടിവേഷൻ ചാനൽ. ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ബെൽ ബട്ടൺ അമർത്തുക.